ഇയാൾ കൊച്ചി മധുരപ്പള്ളിയും ചെറുതുരുത്തിയും സന്ദർശിച്ചു എന്നാണ് പ്രാഥമിക വിവരം. റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനും മറ്റ് തുടർ പ്രവർത്തനങ്ങൾക്കുമായി മന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. സ്വദേശികളായാലും വിദേശികളായാലും മുന്നറിയിപ്പ് അവഗണിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചു. ഇന്നലെ രാത്രിയാണ് ഇയാളുടെ പരിശോധനാ ഫലം വന്നത്. ഫലം വന്നയുടൻ ബ്രിട്ടീഷ് പൗരരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കടന്നുകളയുകയായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. റിസൾട്ട് ഇന്നലെ വൈകുന്നേരം പോസിറ്റീവായി. പോസിറ്റീവായ നമ്മൾ അപ്പം തന്നെ ആംബുലൻസ് അയച്ച് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇയാളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നോക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് ഇയാൾ സ്ഥലം വിട്ടിരിക്കുന്നു. വിവരം കൊടുത്തു, അന്വേഷിച്ചു, എയർപോർട്ടിൽ വെച്ച് അവരെ പിടിച്ചു, ഫ്ലൈറ്റിൽ വെച്ച് അവരെ പിടിച്ചു. ഫ്ലൈറ്റിൽ പിന്നെ ബോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അവരെ പിടിച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള 17 ആൾ ഒരുമിച്ചാണുള്ളത്, അവരുടെ തൊട്ടടുത്ത കോൺടാക്റ്റ് ആണ്. അതുകൊണ്ട് ആ 17 ആളുകളെയും നമ്മൾ കൊണ്ടുവന്നു.